ഹായ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അപ്പോൾ ഇന്ന് ശ്രീജിത്ത് രവിയാണ് കേട്ടോ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. തൃശ്ശൂര് മൂർക്കനിക്കര എന്ന് പറഞ്ഞ പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻജിനീയറിംഗ് ബിരുദധാരി കൂടിയായിട്ടുള്ള ടി ജി രവിയെ നമുക്കൊക്കെ അറിയാം. അദ്ദേഹം നാടക കലാകാരനാണ്, സിനിമാ നടനാണ്, സർവോപരി ടെക്സൻ എന്ന ടയർ റിസോളിങ്ങിൻ്റെ ഉടമസ്ഥനാണ്. വലിയ ഒരു വ്യവസായ സാമ്രാജ്യത്തിന് ഉടമയാണ്. അപ്പോൾ ഇത്തരം ഉയർന്ന സാമൂഹ്യ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെയുള്ള ആളാണ് ശ്രീജിത്ത് രവി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റായിരുന്നു, അവർ മരിച്ചു. അപ്പോൾ ഇത്തരം വലിയ വലിയ ഉന്നത ശ്രേണിയിലുള്ള ആളുകളിൽ ഇത്തരം മനോവൈകല്യങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് ഡേയ്സിലൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയനും ടി ജി രവി സാറിൻ്റെ അന്നത്തെ വലിയ പോഷായിട്ടുള്ള കാറിലൊക്കെ സെലിബ്രിറ്റി ആയിട്ട് പോയിരുന്ന കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടൈയും യൂണിഫോമൊക്കെ ഇട്ട് വളരെ നിഷ്കളങ്കരായി പോയിരുന്ന രണ്ട് ആൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇപ്പോഴും ഞങ്ങൾ മൂർക്കനിക്കരക്കാരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ്. ഏതോ അദ്ദേഹത്തിൻ്റെ അഡോൾസൻ്റ് ഏജ് അഥവാ പ്രായപൂർത്തിയായ കാലഘട്ടങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിന് ഈ അസുഖം പിടിപെട്ടിരിക്കാം. അതിന് വേണ്ട രീതിയിൽ ചികിത്സിക്കാനോ തിരിച്ചറിയാനോ പറ്റാത്തതായിരിക്കും നിർഭാഗ്യകരമായിട്ട് അടുത്തുണ്ടായ സംഗതി. എന്തൊക്കെയായാലും അദ്ദേഹം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് പായിച്ചു വിട്ട ആ അനാവശ്യ കാഴ്ച ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതം വളരെ വലുതാണ്. അതിന് അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം. എങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഇത്തരം മനോവൈകല്യങ്ങൾ പെഡോഫീലിയ, പാരോഫീലിയ, എക്സിബിഷനിസം ഇങ്ങനെ സെക്സുമായി ബന്ധപ്പെട്ട മനോവൈകല്യങ്ങൾ ഒരുപാട് പേരിൽ സമൂഹത്തിലെ ഉന്നതരിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരിൽ പോലും സർവമായിട്ട് വ്യാപിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയി വരാനോ പറ്റാത്ത വിധം. ഇതിനെല്ലാം ഉപരി ഇതിൻ്റെ ഇങ്ങനെ ഒരു മനോരോഗിയിൽ നിന്ന് ഒരു 3 വർഷമായിട്ട് ഞാനും മകളും അനുഭവിക്കുന്ന തിക്താനുഭവം, അനുഭവിച്ചിരുന്ന ആ മോശപ്പെട്ട ദുരനുഭവം ഇപ്പോഴും ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. എങ്കിൽ പോലും നിയമപരമായി വേണ്ട രീതിയിലുള്ള സഹായം തേടിയതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ശ്രീജിത്ത് രവി ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളല്ല. പൂർവാധികം എന്താ പറയുക, മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നേടി ചികിത്സ നേടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടുകൂടി തന്നെ ഞങ്ങളുടെ ആ പഴയ സ്നേഹമുള്ള നാട്ടുകാരനായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഇടയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഏറ്റവും ഉറച്ച വിശ്വാസം. ആരും അസുഖത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാതിരിക്കട്ടെ. എങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും കാക്കുക എന്നുള്ളതാണ്. വഴികളിലൊക്കെ അവർ സുരക്ഷിതരാണോ എന്നുള്ളതും ഏറ്റവും വലിയ സംഗതി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.